ഈ ഒരു മുതല് കണ്ട, ഒരു മൂന്നാല് വർഷം മുന്നേ 4000 രൂപ കൊടുത്ത് ഞാൻ മേടിച്ച ഒരു മുതലാണത്. ബോട്ടിന്റെ സ്റ്റോൺ 1400 മിനി. ഇത് ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും ഇത് എത്രത്തോളം പവർഫുൾ ആണെന്നും എത്രത്തോളം ക്വാളിറ്റി ഉള്ള ഒരു സൗണ്ടാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നതെന്നും. ഇന്നത്തെ വീഡിയോയിൽ ഇതിന്റെ പകുതി വിലയിൽ, ഇത് മേടിക്കുന്ന പകുതി വിലയിൽ ഇതിന്റെ ഇരട്ടി പവറുള്ള ഒരു 2.1 ആംപ്ലിഫയർ ആണ് നമ്മൾ മേക്ക് ചെയ്യാനായിട്ട് പോണത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ഇലക്ട്രോണിക്സ് സംബന്ധിച്ചിടത്തോളം ഒരു വീഡിയോ ചെയ്യണത്. ആദ്യമായിട്ടാണ് കാണണമെന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. വീഡിയോ കണ്ടിട്ട് അതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. പിന്നെ അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ആംപ്ലിഫയർ മേക്ക് ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇതാണ് നമ്മുടെ USB കിറ്റ് വന്നത്. പട്ടി ഭയങ്കര ശല്യമല്ല. 5 വോൾട്ട് കണക്ഷൻ വന്നത് ഈ ഒരു ഭാഗത്താണ്. പിന്നെ ലെഫ്റ്റ് റൈറ്റ് ഗ്രൗണ്ട് കണക്ഷൻ ഇവിടെയാണ് വരുന്നത്. ഇതിനകത്ത് പിന്നെ TF കാർഡ്, പിന്നെ അതേപോലെ പെൻഡ്രൈവ് ബോക്സ്, പിന്നെ ബ്ലൂടൂത്ത്, ഇത്ര ഉള്ളൂ. ആംപ് ചെയ്യുമ്പോഴേ നമുക്ക് മെയിനായിട്ട് വേണ്ട ഒരു സംഭവമാണ് ക്യാബിൻ. ഈ ഒരു ബോക്സിലാണ് നമ്മൾ ഈ ഒരു ആംപ് ചെയ്യാൻ പോണത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് വേണമെന്നില്ല, മെറ്റൽ ബോക്സൊക്കെ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. മെറ്റൽ ബോക്സ് ആകുമ്പോൾ ഇത്തിരി സേഫ്റ്റിയാണ്. ഇതിപ്പോൾ ഉരുകിപ്പോൾ ചൂട് പിടിച്ച് പോകാനൊന്നും പറയാൻ പറ്റുമെന്നില്ല. ഒരു കൂളിംഗ് ഫാനും കൂടെ ആഡ് ചെയ്തിട്ട് ഹോളൊക്കെ കൊടുത്ത് കാറ്റ് പോകാനായിട്ടുള്ള ഒരു സംഭവമൊക്കെ കൊടുത്ത് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും ഈ ഒരു ബോക്സ് വെച്ച് ഉണ്ടാക്കുകയാണെങ്കിലേ. ഈ ഒരു ബോക്സിൽ സബിൻ്റെ ഔട്ട് വെക്കുന്നുണ്ട്, സ്പീക്കറിൻ്റെ ഔട്ട് വെക്കുന്നുണ്ട്, പവറിൻ്റെ ഒരു സോക്കറ്റ് വെക്കുന്നുണ്ട്. അപ്പോൾ അതിനെല്ലാം കൂടെ ഹോള് ഇവിടെ സെറ്റ് ചെയ്യണം. പിന്നെ അതേപോലെ ഫ്രണ്ടിൽ നമ്മൾ ബ്ലൂടൂത്തിൻ്റെ USB പാനൽ ഇവിടെ വെക്കുന്നുണ്ട്. അപ്പോൾ അതിനും ഹോള് നമ്മൾ ഇടണം. ഇപ്പോൾ റെഡിമെയ്ഡ് നമ്മൾ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഹോളുകളെല്ലാം ഓൾറെഡി അതിനകത്ത് പഞ്ച് ചെയ്തിട്ടായിരിക്കുള്ളൂ നമുക്കത് കിട്ടണത്. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് ഹോളിടുമ്പോൾ അതിനകത്ത് ഹോളിടേണ്ട ആവശ്യമൊന്നും ഉണ്ടാകുന്നില്ല. നേരെ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഇതാണ് USB ബോർഡിൻ്റെ കൂടെ കിട്ടുന്ന റിമോട്ട്. ഇതാണ് സ്റ്റീരിയോ ചാനൽ നമുക്ക് കൊടുക്കാനുള്ള സ്പീക്കർ സോക്കറ്റ് വരുന്നത്. പിന്നെ അതുപോലെ സബ് കൊടുക്കാനായിട്ടുള്ള വലിയൊരു സോക്കറ്റ് ആയിട്ട് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം സബിന് വേണ്ടിയിട്ടുള്ളതാണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ സോൾഡ് ചെയ്യേണ്ടത്. പിന്നെ ഇത് DC പോർട്ടാണ്, നമുക്ക് 12 വോൾട്ട് DC കൊടുക്കാനായിട്ട്. ഇതാണ് സബിൻ്റെ ബോർഡ് വന്നത്. 44x40 IC വെച്ചിട്ടുള്ള ബോർഡാണ് നമുക്ക് കിട്ടുന്നത്. ഇതിൻ്റെ മാക്സിമം ഇപ്പോൾ സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു 8 ഇഞ്ച് വൂഫർ വരെ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. അതിൽ കൂടുതൽ ഒരു 10 ഇഞ്ച് ഒന്നും പറ്റുമെന്നില്ല. ഇപ്പോൾ ഓട്ടർഷയിൽ വെക്കാനാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ നമ്മൾ ഒരുപാട് മേടിക്കണ്ടല്ലോ. അപ്പോൾ ഓട്ടർഷയിൽ മേടിക്കാനാണെന്നുണ്ടെങ്കിൽ ഈ ബോർഡ് പറ്റില്ല. ഓട്ടർഷയിൽ വെക്കണമെന്നുണ്ടെങ്കിൽ എൻജിൻ സൗണ്ടും അതിനെയൊക്കെ മറികടന്നിട്ട് നമുക്ക് കേൾക്കണമല്ലോ. അതുകൊണ്ട് ഒരു 10 ഇഞ്ച് കപ്പാസിറ്റി കൊടുക്കാൻ പറ്റിയ ഒരു ബോർഡായിരിക്കണം. ഇതിന് ഒരു 8 ഇഞ്ച് വരെ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അതുവരെയൊക്കെ ഈ സംഭവം താങ്ങുള്ളൂ. കാറിലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ സെറ്റായിരിക്കുള്ളൂ. കാറിലൊക്കെ നമ്മൾ ഈ ബോർഡ് വെച്ചിട്ട് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അടച്ചും കൂടി ഇരിക്കാനുള്ള, പിന്നെ അധികം സൗണ്ടൊന്നും കാറിന് ഉണ്ടാവില്ല. പ്രത്യേകിച്ച് പെട്രോൾ എഞ്ചിനാണെന്നുണ്ടെങ്കിൽ, ഇപ്പോഴത്തെ വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഡീസൽ ആണെങ്കിൽ ഒട്ടും സൗണ്ട് ഉണ്ടാവില്ല. അപ്പോൾ കാറിലേക്കുള്ള ആവശ്യത്തിനാണെന്നുണ്ടെങ്കിൽ ഇത് മതി. ഓട്ടോക്കൊക്കെയാണ് ഇത് വെക്കാനായിട്ട് ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ ഇത് സെറ്റാവില്ല. ഓക്കെ, പിന്നെ ഇതിൻ്റെ വയറിങ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു യെല്ലോ കളർ വരുന്നതാണ് ഇതിൻ്റെ സ്പീക്കറിലേക്കുള്ള ഔട്ട്പുട്ട് വയർ. ഇതാണ് പവർ. 12 വോൾട്ടിലാണ് ഈ ഒരു ബോർഡ് വർക്ക് ചെയ്യണത്. ഇതാണ് കൺട്രോള്, വോയിസ് വോളിയം കൺട്രോള്. വോളിയം കൺട്രോൾ കിട്ടുന്നുണ്ട്, വേരിയബിൾ റെസിസ്റ്റർ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. പിന്നെ ഇതാണ് സംഭവം. പിന്നെ ഇതിലേക്ക് ഇൻപുട്ട് കൊടുക്കുന്നത് ഈ ഒരു ഭാഗത്താണ് കേട്ടോ. അത് അവർ വയറിട്ടിട്ടില്ല, നമ്മളാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇപ്പോൾ വയറിങ്ങിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ. ഇതാണ് നമ്മുടെ ആംപ്ലിഫയർ ബോർഡ്. ഇതിൻ്റെ വയറിങ്ങിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ യെല്ലോ ഇപ്പോൾ കട്ട് ചെയ്ത് വെച്ചല്ലേ, അതാണ് സ്പീക്കർ വയർ. ഓക്കെ, പിന്നെ ഈ ഒരു റെഡ്, ഈ ഒരു ബ്ലാക്ക്, ഇതാണ് പവർ. 12 വോൾട്ടിലാണ് പ്രവർത്തിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു. പിന്നെ ഇതാണ് ഇൻപുട്ട്, നമ്മുടെ USB ബോർഡിൽ നിന്നുള്ള ഗ്രൗണ്ട് ലെഫ്റ്റ് റൈറ്റ് കണക്ഷൻ കൊടുക്കുന്നത് ഇവിടെയാണ്. ഓക്കെ, അപ്പോൾ വയറിങ്ങിൻ്റെ ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഇതൊരു അലൂമിനിയത്തിൻ്റെ പീസാണ്. അത് വലിയൊരു റാഡ് രണ്ടായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തേക്കുന്നതിൽ ഒരു പീസാണത്. ഈ ഒരു തിക്നെസ്സുള്ള ഈ ഒരു പീസാണ് നമ്മൾ ഹീറ്റ് സിങ്കിന് വേണ്ടിയിട്ട് ആ ഒരു ICയുടെ പുറകിൽ വെച്ച് കൊടുക്കാനായിട്ട് പോകുന്നത്. നമ്മൾ 44x40 IC വെച്ചിട്ടുള്ള രണ്ട് ബോർഡ് എടുത്തു. ആ രണ്ട് ബോർഡിലും ഐ സി കൂളാവാൻ വേണ്ടിയിട്ട് വെച്ച് തന്നേക്കണ ഹീറ്റ് സിങ്കാണ് നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിട്ട് കഴിഞ്ഞാൽ എന്തായാലും IC ഒരു ഓവർ ഹീറ്റായിട്ട് അടിച്ചു പോകുള്ളൂ. അതുകൊണ്ടത് മേടിക്കുമ്പോൾ ഇതൊക്കെ ഊരിക്കളഞ്ഞിട്ട് നല്ല രീതിയിൽ IC തണുക്കാനായിട്ട് വേണ്ടി ആവശ്യമായിട്ടുള്ള വലിയൊരു ഹീറ്റ് സിങ്ക് മേടിച്ച് നമ്മൾ സെറ്റ് ചെയ്തിട്ട് കൊടുക്കണം.
അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഈ ഇത് ഊരിയിട്ട് മറ്റേ പീസ് ഇട്ട് സെറ്റ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പ് നമുക്ക് ഇലക്ട്രോണിക്സ് കടയിൽ മേടിക്കാൻ കിട്ടുള്ളത്. ഇപ്പം ഞാൻ കുറേ നാൾ മുന്നേ മേടിച്ചിട്ട് ഞാൻ എടുത്ത് വെച്ചിരുന്ന ഒരു ഹീറ്റ് സിങ്ക് ആണ്. ഇതേപോലത്തെ ഒരു സംഭവം കിട്ടും, ഇതേപോലത്തെ ഒരു സംഭവം നമുക്ക് അവിടെ കിട്ടും. ഏതാണ്ട് ഒരു 10-50 രൂപ അത്രയും വരുള്ളൂ എന്ന് തോന്നുന്നു. ഞാൻ മേടിച്ചിട്ട് കുറേ നാളെ ഞാൻ അഴിച്ചെടുത്ത് വെച്ചാണ്. ഇതിപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പാട് കണ്ട വട്ടം കണ്ടിക്കാൻ വിചാരിച്ചാണ്. അപ്പോഴാണ് ഞാൻ വേറൊരു പീസ് കണ്ടത്. അതുകൊണ്ട് പിന്നെ അത് യൂസ് ചെയ്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചു എന്നുള്ളൂ. ഇതല്ല നമ്മൾ ആ പീസ് തന്നെ ഇടാൻ പോണത്, ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഹീറ്റ് സിങ്കുകൾ മേടിക്കാനായിട്ട് കിട്ടും. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാം. ഈ കാണുന്നതാണ് റെഗുലേറ്റർ IC 7805. ഇതിൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ക്യാബിനകത്ത് രണ്ട് ആംപ്ലിഫയർ ഉണ്ട്. ഒന്ന് സ്റ്റീരിയോ ആംപ്ലിഫയറും വെച്ചിട്ടുണ്ട്, പിന്നെ സബിൻ്റെ ആംപ്ലി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് ആംപ്ലിഫയറും വർക്ക് ചെയ്യുന്നത് 12 വോൾട്ടിലാണ്. പക്ഷേ പാനൽ USB പാനൽ വർക്ക് ചെയ്യുന്നത് 5 വോൾട്ടിലാണ്. അപ്പോൾ 12 വോൾട്ടിൽ നിന്ന് കട്ട് ചെയ്തിട്ട് 5 വോൾട്ട് മാത്രം നമ്മുടെ USB പാനലിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ IC യൂസ് ചെയ്യുന്നത്. അപ്പോൾ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു 5 വോൾട്ടേജ് സപ്ലൈ നമ്മുടെ USB പാനൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു IC നൽകിക്കൊണ്ടിരിക്കും. ഓക്കെ. 2000 years later. ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയണത്. ഒരു സ്റ്റീരിയോ ചാനൽ ഔട്ട്പുട്ട് ഉണ്ട്, പിന്നെ ഒരു സബിൻ്റെ ഔട്ട്പുട്ട് ഉണ്ട്, 12 വോൾട്ട് സപ്ലൈ. അത് 5 ആമ്പിയർ 12 വോൾട്ട് DC 12 വോൾട്ട് 5 ആമ്പിയർ കൊടുത്താലാണ് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നത്. മിനിമം 5 ആമ്പിയർ വേണം. ഇങ്ങനെയുണ്ട് സാധനം. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് ഇതേ നന്നായിട്ട് നല്ല സെറ്റപ്പായിട്ട് പാക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് നമ്മുടെ കസ്റ്റമറിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അടുത്ത് തന്നെയാണ് കസ്റ്റമർ, അതുകൊണ്ട് വലിയ കാര്യമായിട്ട് പാക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അപ്പം തന്നെ പൊട്ടിക്കാനുള്ളതാണ്. ഇതിൻ്റെ ഒപ്പം ഒരു DC കോഡ് വെച്ചിട്ടുണ്ട്, പിന്നെ റിമോട്ട് വെച്ചിട്ടുണ്ട്. റിമോട്ട് ഇതിൻ്റെ കൂടെ ഉള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. വീഡിയോനെ പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. ഓക്കെ, വീഡിയോനെ പറ്റിയിട്ടുള്ള എന്തുണ്ടെങ്കിലും നിങ്ങൾ എഴുതുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. മേക്ക് ചെയ്ത വീഡിയോ ഇടാത്തതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സർക്യൂട്ട് ബോർഡിലെ എല്ലാ കണക്ഷനും ഞാൻ കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു, ഏതൊക്കെ എവിടെയൊക്കെ കണക്ഷൻ ചെയ്യേണ്ടത് എന്നുള്ളത്. ഒരു കാര്യം മാത്രം, USB ബോർഡ് പ്രവർത്തിക്കാനായിട്ട് റെഗുലേറ്റർ IC എന്നാണ് നമ്മൾ സപ്ലൈ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ 5 വോൾട്ടിൻ്റെ ഗ്രൗണ്ട് റെഗുലേറ്റർ IC ഗ്രൗണ്ടിലോട്ട് കൊടുക്കരുത്, ഡയറക്റ്റ് ഗ്രൗണ്ടിൽ തന്നെ അത് കൊടുക്കുക. അത്രമാത്രം നോക്കിയാൽ മാത്രം മതി. കമ്പോണൻസ് എല്ലാം മേടിച്ച് ഇതേപോലെ ആമ്പൊക്കെ ചെയ്യാനായിട്ട് താല്പര്യമുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ കമ്പോണൻസ് എവിടെ കിട്ടുമെന്ന് ഓർത്ത് ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട. ഞാനൊരു ഇൻസ്റ്റാഗ്രാം പേജ് പരിചയപ്പെടുത്താം. അധികം നാളൊന്നും ആയിട്ടില്ല സ്റ്റാർട്ട് ചെയ്തിട്ട്, റീസെൻ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ എന്നാണ് എൻ്റെ ഒരു അറിവ്. മാർക്കസ് ഹബ് എന്നാണ് ഇൻസ്റ്റാഗ്രാം ഐഡിയുടെ പേര്. ഇതുപോലത്തെ കമ്പോണൻസ് കാര്യങ്ങളൊക്കെ എല്ലാം അതിനകത്ത് അവൈലബിൾ ആണ്. അത് കൂടാതെ തന്നെ ഹോം ഡെക്ക് ഐറ്റംസ് അങ്ങനെ ഇഷ്ടംമാതിരി ഉണ്ട്, പല പല ഐറ്റംസ് ഉണ്ട്. TVയുടെ റിമോട്ട് അങ്ങനെ ഇലക്ട്രോണിക്സിൻ്റെ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഒരേ ഐറ്റം 10 എണ്ണം വെച്ച് നമ്മൾ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 10% വെച്ചിട്ട് പൈസ കുറവ് നമുക്ക് കിട്ടും. അത് കച്ചവടം നടത്തുന്ന ആൾക്കാർക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്കാണ് അത് ഗുണം ചെയ്യുള്ളൂ. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ പർച്ചേസ് ചെയ്യാം. പിന്നെ ഇത് കമ്പോണൻസ് നോക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിനകത്തൊക്കെ ഒന്ന് നോക്കുക, അവരോടൊക്കെ ഒന്ന് മെസ്സേജ് ഇട്ട് നോക്കുക. എന്നിട്ട് അവർ പറയണ റേറ്റിന് ആമസോൺ ഫ്ലിപ്കാർട്ടിലൊക്കെ ഒന്ന് കയറി നോക്കുക, ചിലപ്പോൾ റേറ്റ് നല്ല രീതിയിൽ വ്യത്യാസം ഉണ്ടാകും ഇവിടെ. എന്നിട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പർച്ചേസ് ചെയ്യാം. ഈ ഒരു മേക്കിംഗ് വീഡിയോ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത പ്രാവശ്യം ഞാനത് മേക്ക് ചെയ്യണം വീഡിയോ. ഏതൊക്കെ എവിടെയൊക്കെ കണക്ഷൻ കൊടുക്കണ്ടെന്നുള്ള കറക്റ്റായിട്ടുള്ള വീഡിയോ ഞാനായിട്ട് ചെയ്യാം. ഓക്കെ.